അവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപതിൽ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും അത് ഏതൊക്കെയാണ് എന്നാണ് ധനുമാസം കഴിഞ്ഞ മകരം ആരംഭിക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് സാമ്പത്തികമായി തികച്ചും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദൈവാനുഗ്രഹം ഉള്ളതിനാൽ വലിയ പ്രതിസന്ധികൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം വരെ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ വിചാരിക്കാത്ത ചെലവുകൾ വരാനിടയുണ്ട് മകരം പിറക്കുന്നതോടെ സൂര്യൻ ഉപജയഭാവത്തിലേക്ക് മാറുന്നതിനാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം വരുമാനത്തിൽ വർധന അനുഭവപ്പെടും കടബാധ്യതകൾ ചിലതൊക്കെ തീർക്കാനും കഴിയും ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ഗുണദോഷ മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം അതായത് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരെ എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം അഷ്ടമ ശനി തുടരുന്നതിനാൽ ചെലവ് കൂടാനിടയുണ്ട് കാര്യങ്ങളിൽ മന്ദത തുടരും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ വേണം അതിലൂടെ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളില്ലാതെ നടത്തിയെടുക്കാൻ കഴിയും ഈ ആഴ്ച മിഥുനക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടക്കും അതായത് മകേരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം വരെ ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളിലൊന്നും പെടില്ല കണ്ടകതശനി മൂലമുള്ള അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം സഹായികളിൽ നിന്ന് സാമ്പത്തിക കാര്യങ്ങളിലുള്ള സഹകരണം ഉണ്ടാവും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യും മനസ്സിന്റെ സന്തോഷം നിലനിർത്താൻ കഴിയും ഈ ആഴ്ച കർക്കിടകൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോകും വരുമാന വർദ്ധനയ്ക്കുള്ള പുതിയ വഴികൾ കണ്ടെത്തും എന്നാൽ ചെലവ് കൂടുകയും ചെയ്യും കടബാധ്യതകളിൽ കുറച്ചൊക്കെ തീർക്കാൻ സാധിക്കും പുണർദ്ദം അവസാന കാൽഭാഗം പൂയം മായിയം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് യാത്രയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ വേണം അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും ഈ ആഴ്ച ചിങ്ങക്കൂറുകാർക്ക് അതായത് മകം പൂരം മുത്രം ആദ്യത്തെ കാൽ ഭാഗം വരെയുള്ളവർക്ക് സാമ്പത്തികമായി തികച്ചും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ചെലവ് കൂടുമെങ്കിലും പ്രതിസന്ധിയിൽ പെടില്ല വരുമാന വർധനയിലൂടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും തിരിച്ചു കിട്ടാനുള്ള പണം കിട്ടും സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ അല്പം വൈകും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയും ഈ ആഴ്ച കന്നിക്കൂറുകാർക്ക് അതായത് ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി വരെ ഉള്ളവർക്ക് ധനഭാവശുദ്ധി ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരില്ല അനാവശ്യ കാര്യങ്ങളിൽ വിചാരിക്കാത്ത ചെലവുകൾ അനുഭവപ്പെടും അതുകൊണ്ട് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണം ധനാധിപന് ശുഭബന്ധം ഉള്ളതിനാൽ നേരത്തെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം കിട്ടാനിടയുണ്ട് ഈ ആഴ്ച തുലാക്കൂറുകാർക്ക് അതായത് ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം വരെയുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എങ്കിലും വിചാരിക്കാത്ത ചെലവുകൾ വന്നുപെടാനിടയുണ്ട് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതെ കടന്നുപോകും പോകും ധനാധിപൻ പുതിയ വരുമാന സാധ്യത കണ്ടെത്തുകയും ചെയ്യും ദൈവാനുഗ്രഹമുള്ളതിനാൽ മനസ്സിന് സ്വസ്ഥത അനുഭവപ്പെടും വൃശ്ചിക കൂറുകാർക്ക് അതായത് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എങ്കിലും ആഴ്ചയുടെ ദിവസങ്ങളിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ചിലവ് കൂടുതലായിരിക്കും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ പ്രതിസന്ധികളിൽ ഒന്നും ചെന്നപ്പെടാൻ ഇടയില്ല കിട്ടാനുള്ള പണം കിട്ടാനിടയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണർവ് ഉണ്ടാക്കാൻ കഴിയും വീട്ടിൽ സമാധാനം നിലനിർത്താൻ കഴിയും ധനക്കൂറുകാർക്ക് അതായത് മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽ ഭാഗം വരെയുള്ളവർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ കുറെ അനുകൂലമാകും ചെലവ് കൂടും എങ്കിലും വരുമാന വർധന അനുഭവപ്പെടും കണ്ടകശനി തുടരുന്നതിനാൽ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ് അതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി കൂടാതെ കഴിഞ്ഞുകൂടും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ വർധന അനുഭവപ്പെടും ദൈവാനുഗ്രഹമുള്ളതിനാൽ മനസ്സിന് സ്വസ്ഥത കുറയും ഈ ആഴ്ച മകരക്കൂറുകാർക്ക് അതായത് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി വരെയുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എങ്കിലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾക്കായി പണം ചെലവാകും കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടാൻ വൈകുകയും ചെയ്യും ധനഭാവത്തിൽ ശുഭബന്ധം ഉള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെടുകയൊന്നുമില്ല ഇടപാടുകളിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ ആവശ്യമാണ് കുംഭക്കൂറുകാർക്ക് അതായത് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം വരെയുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ഗുണദോഷ മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ചില ദിവസങ്ങളിൽ ദൈവാനുഗ്രഹം വേണ്ടത്ര ലഭിക്കുന്നില്ലെന്ന് തോന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കുറേശയായി കരകയറാൻ കഴിയും ചില ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വരുമാനം ലഭിക്കാനും ഇടയുണ്ട് മനസിന്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും ഈ ആഴ്ച മീനക്കൂറുകാർക്ക് അതായത് പൂരുരുട്ടാതി അവസാനത്തെ കാൽ ഭാഗം വരെ ഉത്രിട്ടാതി രേവതി എന്നീ നാളുകാർക്ക് ധനഭാവ ശുദ്ധിയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വലിയ മനപ്രയാസം അനുഭവിക്കേണ്ടി വരില്ല പുതിയ വരുമാന സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യും കണ്ടകശനി മൂലമുള്ള തടസ്സങ്ങളെ മറികടക്കാൻ കഴിയും കടബാധ്യതകളിൽ ചിലതൊക്കെ വീട്ടാൻ കഴിയും കിട്ടാനുള്ള പണം കുറച്ചൊക്കെ തിരിച്ചു കിട്ടും മനസ്സിന്റെ സമാധാനം നിലനിർത്താൻ കഴിയും